രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിദ്യാഭ്യാസവുമായി സംബന്ധിച്ച കുറച്ച് ഡെഫിനിഷൻസ് ആണ് പറയുന്നത്, വിദ്യാഭ്യാസ നിർവചനങ്ങൾ. അതിൽ ആദ്യം ജോൺ ലോക്കിനെ കുറിച്ചാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൽ യുവാക്കൾക്ക് പൂർണ്ണമായ അറിവ് നൽകുകയല്ല, അത്തരം വിജ്ഞാനം ഉൾക്കൊള്ളാൻ അവരെ സന്നദ്ധരാക്കുകയാണ് എന്ന് പറഞ്ഞത് ജോൺ ലോക്ക്. വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൽ യുവാക്കൾക്ക് പൂർണ്ണമായ അറിവ് നൽകുകയല്ല, അത്തരം വിജ്ഞാനം ഉൾക്കൊള്ളാൻ അവരെ സന്നദ്ധരാക്കുകയാണ് എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. യുവതലമുറയുടെ ക്രമീകൃതമായ സാമൂഹ്യവൽക്കരണമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് സർവി. യുവതലമുറയുടെ ക്രമീകൃതമായ സാമൂഹ്യവൽക്കരണമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് സർവി. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ് ജോൺ ഡൂയിയുടെ. വിദ്യാഭ്യാസം ജീവിതത്തിൻ്റെ സ്വഭാവം തന്നെ ആകയാൽ അത് വളർച്ച തന്നെയാണ്, അല്ലാതെ അതിനൊരു ലക്ഷ്യവുമില്ല എന്ന് പറഞ്ഞത് ജോൺ ഡൂയി. വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് അത് ജീവിതം തന്നെയാണ് എന്ന് പറഞ്ഞതും ജോൺ ഡൂയിയാണ്. വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് അത് ജീവിതം തന്നെയാണ്. വിദ്യാഭ്യാസം ജീവിതത്തിൻ്റെ സ്വഭാവം തന്നെ ആകയാൽ അത് വളർച്ച തന്നെയാണ്, അല്ലാതെ അതിനൊരു ലക്ഷ്യവുമില്ല എന്ന് പറഞ്ഞത് ജോൺ ഡൂയി. ഒരു വ്യക്തിയിൽ കഴിയുന്നത്ര പൂർണ്ണത വളർത്തുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നം എന്ന് പറഞ്ഞത് ഇമാനുവൽ കാൻ്റാണ്. ഒരു വ്യക്തിയിൽ കഴിയുന്നത്ര പൂർണ്ണത വളർത്തുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നം അഥവാ ലക്ഷ്യമെന്ന് പറഞ്ഞത് ഇമാനുവൽ കാൻ്റ്. വ്യക്തിയെ സൽസ്വഭാവിയും ലോകത്തിന് ഉപകാരിയുമാക്കി തീർക്കുകയാണ് വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞത് യജ്ഞവൽക്യൻ. വ്യക്തിയെ സൽസ്വഭാവിയും ലോകത്തിന് ഉപകാരിയാക്കി തീർക്കുകയുമാണ് വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കേണ്ടത് എന്ന് പറഞ്ഞത് യജ്ഞവൽക്യൻ. ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ സാക്ഷാത്കരിക്കലാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ സാക്ഷാത്കരിക്കലാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. വിദ്യാഭ്യാസം എന്നത് ആർജിക്കുന്ന അറിവുകളുടെ ആകെ തുകയല്ല, അത് ജീവിതത്തെ സൃഷ്ടിക്കുന്നതും മനുഷ്യനെ കരുപിടിപ്പിക്കുന്നതും സ്വഭാവ രൂപീകരണം നടത്തുന്നതും ആശയ സ്വാംശീകരണം നിർവഹിക്കുന്നതുമാകണമെന്ന് പറഞ്ഞത് വിവേകാനന്ദൻ. വിദ്യാഭ്യാസം എന്നത് ആർജിക്കുന്ന അറിവുകളുടെ ആകെ തുകയല്ല, അത് ജീവിതത്തെ സൃഷ്ടിക്കുന്നതും മനുഷ്യനെ കരുപിടിപ്പിക്കുന്നതും സ്വഭാവം രൂപവൽക്കരണം നടത്തുന്നതും ആശയ സ്വാംശീകരണം നിർവഹിക്കുന്നതുമാകണമെന്ന് പറഞ്ഞത് വിവേകാനന്ദൻ. സ്വഭാവം വ്യക്തിയെക്കുറിച്ചുള്ള സാൻമാർഗിക എസ്റ്റിമേറ്റ് അഥവാ മൂല്യനിർണയമാണ് എന്ന് പറഞ്ഞത് ജോൺ ആദം. സ്വഭാവം വ്യക്തിയെക്കുറിച്ചുള്ള സാൻമാർഗിക എസ്റ്റിമേറ്റ് അഥവാ മൂല്യനിർണയമാണ് എന്ന് പറഞ്ഞത് ജോൺ ആദം. ജനനം മുതൽ മരണം വരെയുള്ള തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധി. ജനനം മുതൽ മരണം വരെയുള്ള തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം, ഇങ്ങനെ പറഞ്ഞത് ഇന്ദിരാഗാന്ധി. വിദ്യാഭ്യാസത്തിൻ്റെ വേര് കയ്പ് നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാണ്, ഇങ്ങനെ പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കയ്പ് നിറഞ്ഞതും ഫലം മധുരമുള്ളതുമാണെന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണ്, ഇങ്ങനെ പറഞ്ഞത് പീലാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞത് പീൽ. ഒരു വ്യക്തിയുടെ താല്പര്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ജിതു കൃഷ്ണമൂർത്തി. ഒരു വ്യക്തിയുടെ താല്പര്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ജിത്തു കൃഷ്ണമൂർത്തി. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും, ഇങ്ങനെ പറഞ്ഞത് രാജാറാം മോഹൻ റോയിയാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയി. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തലു. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തലു. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും ഒറ്റക്കെട്ടായി ചെറുക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞത്
കേശവ് ചന്ദ്രസെന്നാണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും ഒറ്റക്കെട്ടായി ചെറുക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞത് കേശവ് ചന്ദ്രസെൻ. ഇത് നമ്മുടെ 10-ാം ക്ലാസ്സിലെ SCRT ഫാക്റ്റാണ് കേട്ടോ. കുട്ടികളെ കഠിനമായി ശിക്ഷിക്കരുത്, അവരുടെ സർഗാത്മകതകൾ അടിച്ചമർത്തരുത്, അവരോട് സദാ കരുണ കാണിക്കണമെന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ. മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞതും രവീന്ദ്രനാഥ ടാഗോറാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സുരക്ഷ സാധ്യമാകുമെന്നും പാശ്ചാത്യ രാജ്യങ്ങളെയും അവരുടെ വിജ്ഞാനത്തെയും ആർജിക്കാനും മനസ്സിലാക്കാനും ഏറ്റവും നല്ല മാധ്യമമാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സുരക്ഷ സാധ്യമാകുമെന്നും പാശ്ചാത്യ രാജ്യങ്ങളെയും അവരുടെ വിജ്ഞാനത്തെയും ആർജിക്കാനും മനസ്സിലാക്കാനും ഏറ്റവും നല്ല മാധ്യമമാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഗേറ്റ്സ്. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഗേറ്റ്സ് ആണ്. പഠനം അനുക്രമം നടക്കുന്ന വ്യവഹാര അനുയോജന, ബിഹേവിയർ അഡാപ്റ്റേഷൻ, ഇങ്ങനെ പറഞ്ഞത് സ്കിന്നറാണ്. പഠനം അനുക്രമം നടക്കുന്ന വ്യവഹാരാനുയോജന അഥവാ ബിഹേവിയർ അഡാപ്റ്റേഷൻ ആണെന്ന് പറഞ്ഞ് സ്കിന്നർ. അടുത്തത്, ഹി ഹൂ ഓപ്പൺസ് എ സ്കൂൾ ഡോർ ക്ലോസസ് എ പ്രിസൺ. ഒരു സ്കൂൾ തുറക്കുന്നവൻ ഒരു ജയിൽ അടയ്ക്കുന്നു എന്ന് പറഞ്ഞത് വിക്ടർ ഹ്യൂഗോയാണ്. അപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.